എല്ലാവരും ചേർക്കാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോസ്റ്റാൾജിക് ആയിട്ടാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ഓല കൊണ്ട് ഉണ്ടാക്കിയിരുന്ന അടിപൊളിയൊരു വാച്ചാണ് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ഓല പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ മടക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡ്രസ്സാക്കി കൊടുക്കുക. ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിന് താഴെ ഭാഗത്ത് ഇതുപോലെ ചെയ്യാം. ഇതുപോലെ നഖം ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. പിന്നെ ഒന്ന് മുറിച്ചെടുക്കാവുന്നതാണ്, ഈസി ആയിട്ട് മുറിച്ചെടുക്കാം. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ട് ഭാഗത്തുനിന്നായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡെടുത്തും ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് ഇതുപോലെ ഒന്ന് അതിന് ഒരു മറ്റൊരു അറ്റം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വലിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ താഴേക്കൊന്ന് വലിച്ചെടുക്കാം. ഏകദേശം ഇത് ലോക്കായി കാണാം. ഇതുപോലെ നല്ല ലോക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിത് ഇതിനുള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി താഴേക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കൈ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന ഓല കൊണ്ടുള്ള വാച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ടൈറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ സംഭവം പൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.